സർവൈവിങ് 100 days ഇൻ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ. നമ്മൾ 100 days സർവൈവ് ചെയ്ത് വെറും മൈൻക്രാഫ്റ്റ് സിംഗിൾ പ്ലെയർ അല്ല, നമ്മൾ സർവൈവ് ചെയ്ത് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറിലാണ്. ഹാർഡ് കോർ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ, ഹാർഡ് കോറിൽ നമ്മൾ 1 ആഴ്ച ചത്താൽ നമ്മുടെ വേൾഡ് ഡിലീറ്റ് ആയി പോകും. നമ്മൾ വീഡിയോക്കകത്ത് കുറെ പ്രാവശ്യമൊക്കെ ചാവാൻ പോയി, ബട്ട് നമ്മൾ ചത്തില്ല. അതുപോലെ തന്നെ മൈൻക്രാഫ്റ്റിലെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ 20 മിനിറ്റ്സ് ആണ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഒരുപാട് സമയമെടുത്തു, അപ്പം അതിൻ്റെ ഒരു സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പാർട്ട് പാർട്ടായിട്ടാണ് കാണാൻ ഇഷ്ടമുള്ളതെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കും, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ എപ്പിസോഡും ആയിട്ട് കാണാം. എനിവേസ്, ദിസ് ഈസ് ഹൗ ഐ സർവൈവ്ഡ് 100 days ഇൻ മൈൻക്രാഫ്റ്റ് ആണ്. അപ്പൊ ഹാർഡ് കോൾ വെബ്സൈറ്റിലെ തുടക്കത്തിൽ എല്ലാവരും ചെയ്യണ പോലെ തന്നെ നമുക്കും ചെയ്യാം. ഓക്കേ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു വില്ലേജ് ആണ് അവിടെ ഷോർക്ക് ചെയ്യാനുണ്ട്. വില്ലേജ് ഓക്കേ, ഇവിടെ അയങ്കോളുണ്ട്. അതുകൊണ്ട് അയങ്കോളത്തിനെ കുറിച്ചൊന്നും ഓർമ്മിപ്പിക്കണ്ട, കഴിഞ്ഞ ഹാർഡ് കോർ സീരീസിൽ എങ്ങനെയാണ് മരിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആടാ, ഇവിടെ ലൈബ്രറി ഉണ്ട്, സിറ്റ് സിറ്റ്. ഇത് മറ്റേ പഴയ വില്ലേജിന്റെ ഓർമ്മയാണ് എനിക്ക് പറഞ്ഞത്. ആ ഇവിടെ എന്തോ അവിടെ ഓർമ്മിക്കണം, നോക്കട്ടെക്കിംഗ് തുടിയോ രണ്ട് ലൈബ്രറി രണ്ട് രണ്ട് ലൈബ്രറി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് തന്നെ ഈ വില്ലെ ഒന്ന് സ്പോൺ പ്രൂഫ് ചെയ്യാൻ. സ്പോൺ പ്രൂഫ് ചെയ്തില്ലെങ്കിൽ മുട്ടാൻ പണിയിട്ട്. അതുകൊണ്ടാണ് അപ്പൊ നമുക്കിനി ആദ്യം ഈ വില്ലേജ് സ്പോൺ പ്രൂഫ് ചെയ്യണം. ആ സ്പോൺ പ്രൂഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ രണ്ട് സാധനങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ജംഗിൾ ഫുള്ളും വെട്ടിത്തളിക്കാം, നല്ല സ്ട്രോൺ പ്രൂഫ് ചെയ്യാനുള്ള വുഡ് കിട്ടുകയുള്ളൂ. എൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ വില്ലേജിൻ്റെ ചുറ്റും നമുക്ക് ഫെൻസ് വയ്ക്കാനാണ് എൻ്റെ ഐഡിയ. ഏകദേശം 2 മൈൻക്രാഫ്റ്റ് ദിവസങ്ങൾ എടുത്ത് ഇത് ഫുള്ള് ഞാൻ കവർ ചെയ്യാം. പക്ഷേ ഇവിടെ നിന്ന് ഫുള്ള് വരെ ഞാൻ കവർ ചെയ്ത് കുറെ ഫെൻസ് ബാക്കി വന്ന്. അപ്പൊ നമ്മുടെ ഐഡിയ എന്ന് വെച്ചാൽ നമ്മള് മൈനിങ്ങിന് പോണ മുമ്പേ ദേവനെ ഉണ്ടല്ലോ, നമുക്ക് ദേവനെ ഒരു നല്ലൊരു ട്രേഡ് കൊടുക്കണം. ഇങ്ങോട്ട് വന്നാ ട്രേഡ് ഇച്ചാർജ് വേണ്ട, നമുക്ക് അത് തരട്ടെ. ഓക്കെ, അവനെ പൂട്ടി വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് വെച്ചാ ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ഇവന് ഫോർച്ചു കിട്ടണ വരെ നമുക്ക് വന്നാലേ നമുക്ക് മൈൻഡ് ചെയ്റ്റ് കാര്യമുള്ളൂ. എന്തുകൊണ്ടാ പേഴ്സൺ 3 പറ്റില്ല. A few inches later. Guys, finally fortune 3 കിട്ടി. എവിടെ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. നമുക്ക് 9 എമറൽഡ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. ഫ്ലച്ചർ ഉണ്ടോ? ഫ്ലച്ചർ ഫ്ലച്ചിങ് ടേബിൾ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാകാം. ഇനി നോക്കട്ടെ, എനിക്ക് ഐഡിയ ഉണ്ട്. ഓക്കെ, നമുക്ക് ഗൂഗിളിൽ നോക്കി എങ്ങനെയാണ് ഫ്ലച്ചിങ് ടേബിൾ എന്ന്. Hey Google, how to make a fletching table? Koda petti. Okay, ini even even enna namaku padiyoli kuduka. Evade? Ave evade? Ah, okay. Ah, 6 celli. Ee 9, ah yes, ini 9 emerald venum. Appo adundu oru vaadu wooding avashyam. Okay, va namaku veendum wood mine like poa. 6 months later. ഓക്കെ, ഇനി നമുക്ക് അതങ്ങോട്ട് ബുക്ക് ചെയ്യാം. എനിക്ക് വയ്യ, ഫൈനലി 38 എമറൽഡ് കിട്ടി, 3 ബുക്കും കിട്ടി. എനിക്ക് 2ാമത്തെ പ്രാവശ്യം അത് കിട്ടിയതാണെന്ന് വെച്ചാൽ തെണ്ടി. ആദ്യത്തെ പ്രാവശ്യം 14 ആക്കി, 2ാമത്തെ പ്രാവശ്യം എത്ര ആണ്ട? 34 എമറൽഡിനാണ് പോർച്ചു കിട്ടിയത്. എന്തായാലും ഇനി നിനക്ക് എവിടെയെങ്കിലും ഇറങ്ങി കിടന്നു. പിന്നെ ആഡ് ചെയ്യാൻ നമുക്ക് ആൻവിൽ വേണം, ആൻവിൽ അയൺ വേണം. അപ്പൊ അയൺ നിർത്തി അയൺ നോക്കി ഇറങ്ങാം. സീരീസ് അവിടെ തീരുമായിരുന്നു. ഫുഡും കുറഞ്ഞു കുറഞ്ഞു വരെയാണ്. എനിക്ക് മാഡിലോട്ട് പോണം.
നമ്മൾ ഉദ്ദേശിച്ചല്ല കണ്ടുപിടിക്കാൻ. ഓക്കെ, നമ്മളത് ഉദ്ദേശിച്ചില്ല കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റി, അയൺ പിക്കാക്സ് വാ ഫസ്റ്റ് ഡൈമണ്ട്. രണ്ടെണ്ണേ ഉള്ളൂ എങ്കിൽ എന്റെ ഓർമ്മ വെച്ചാണെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം വെച്ചിട്ട് ഉണ്ടാക്കി. ഇനി നമുക്ക് ഒരു പുതിയ ആൻ പിക്കാക്സ് ഉണ്ടാക്കുക, എന്നിട്ട് അതിന്റെ അകത്ത് നമുക്ക് അല്ലെങ്കിൽ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാം. നമുക്ക് കഴിഞ്ഞ കളയിൽ നമുക്ക് ഒരുപാട് ഡയമണ്ട് കിട്ടി, പക്ഷെ ഞാൻ മണ്ടനായിരുന്നു, അത് സേവ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഇതുകൊണ്ട് മുറിക്കായിരുന്നു. ഓക്കെ, ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കണം. യെസ്, ഇനി ആൻവിൽ ഇവിടെ വെക്കാം നമുക്ക്. ഓക്കെ, ആറ് ഇതെടുക്കാം, സീനില്ല. പക്ഷേ ആസ് ഫോർച്യൂൺ 3 ഉള്ള ഒരു ഡയമണ്ട് പിക്കാക്സ് ആണ് നമ്മളിപ്പോൾ കയ്യിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി നമുക്ക് ശരിക്കുള്ള ഡയമണ്ട് മൈനിങ്ങിന് പോവാം. സാധനവുമായി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കണം. നിറച്ച് അയൺ പിക്കാക്സ് ഉണ്ടാക്കണം. ഇതിൻ്റെ അകത്ത് അയണിരിക്കുന്നല്ലേ, സ്മെൽറ്റ് ചെയ്യാൻ മറത്ത്. നമുക്ക് നല്ലൊരു വേറൊരു മെൻറ്റിങ് അങ്ങനെ വല്ലതും കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ പറ്റുമോ നോക്കട്ടെ. ഗൈസ്, ഒരു ലൈബ്രറിയൻ ഉണ്ടായിരുന്നല്ലോ ഇവിടോട്ട് പോയ, അവൻ വേറെ ജോലി എടുത്തതുകൊണ്ട് കാര്യം ചെയ്യാം. നമുക്ക് ഇതെടുത്തോണ്ട് അതിലൊരു ട്രേഡ് വേറെ ഉണ്ടാവാം, ഒരു അൺബ്രേക്കിംഗ് 3 ആവല്ലോ കിട്ടുമെന്ന്. ഒരു റഷ് കിട്ടിയതാണ്, പക്ഷെ അത് ഞാൻ മണ്ടത്തരം കാണിക്കും, വളഞ്ഞു കുളിച്ച്. ഓക്കെ, നമുക്ക് നോക്കാം എവിടെയെങ്കിലും. ആ ഇവിടെ 2-3 രണ്ടുപേരുണ്ട്, കാർട്ടിംഗ് കില്ലറൊക്കെ പണിയെടുക്കാം, ജോലി എടുക്കാം. ഓക്കെ, ഇവ എന്തോ എടുക്കുന്നില്ല, ഇവ എടുക്കൂ, ആരെങ്കിലുമൊക്കെ എടുത്താൽ മതി. ഓക്കെ, ഇവ എന്തോ എടുത്ത്. ഓ, എഫിഷ്യൻസി 5, ദാറ്റ് ഈസ് റിയലി ഗുഡ്. അത് ഞാൻ അത് അതും വെറും 30 ഉള്ളൂ. അതെനിക്ക് വേണം, അതെനിക്ക് വേണം. എൻ്റെ പിക്കാക്സ് ആഡ് ചെയ്യണം വീട്ടിൽ, അല്ലാതെ ഓറം കെട്ടാതെ. നമുക്ക് ഈ മെയ്സിനെ വെക്കണം. മെയ്സിനെ വെച്ചാൽ കുറച്ചും കൂടെ ചെളി ഉണ്ടല്ലേ, നമ്മളെ ക്ലേ നമുക്ക് ഇഷ്ടം പോലെ കടലിൻ്റെ അകത്തുനിന്നോ ഇതിൽ നിന്ന് കരയെന്നോ ഒക്കെ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. ആ അവിടെ കുറച്ച് ഷുവർക്കെയിനുണ്ട്, ഇഷ്ടംപോലെ ഷുവർക്കെയിനൊക്കെ ഉണ്ട്. ഓ, ഇവിടെ ഫുള്ള് ഷുവർക്കെയിനാണ്. നമ്മളെന്തായാലും ഫുൾ ഷുവർക്കെയിൻ പൊട്ടിക്കുള്ള കാരണം ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ നടുക്കത്തെ ഭാഗം നോക്കിയേ പൊട്ടിക്കുന്നുള്ളൂ. ഓക്കെ, അതാണെന്ന് തോന്നുന്നു. തോ നിൽക്കുന്നവേ അവൻ്റെ എഫിഷ്യൻസി 5 വാങ്ങിച്ചിട്ട് നമുക്ക് ഇതിലിടാം. ആ ഇവൻ തന്നെ. ഓക്കെ, എൻ്റെ ട്രേഡ് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഇനി മാറ്റില്ല ട്രേഡ്. നമ്മളിൽ ഓൾറെഡി കുറേ സ്റ്റിക്ക് ഉണ്ട്, നമ്മളെ അതിൻ്റെ അകത്ത് തിരിപ്പുണ്ട്, കുറച്ച് എമറാൾഡും ഉണ്ട് നമ്മളേൽ. നമുക്ക് ഓൾറെഡി 5 എമറാൾഡ് ഉണ്ട്, 20 തന്നെ. ഓക്കെ, 20 എന്തോ ആണ് അതിൻ്റെ വില. സ്റ്റിക്ക് അതിൻ്റെ അകത്തുണ്ട്, സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് ട്രേഡ് ചെയ്യാം. അപ്പോൾ റീഫിൽ ആയോ എന്നാണ് സീ, ചിലവന്മാർ ഈ മെയ്സിൽ നിന്ന് റീഫിൽ ആവില്ല. ആ അവർ റീഫിലായി, അവർ റീഫിൽ ആയിട്ടില്ല. അല്ല കുഴപ്പമില്ല, സീനില്ല. ഇവിടെ 2-3 വേറെ ആൾക്കാരും ഉണ്ട്. എവനാ? എവനുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ 10 എമറാൾഡ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 20 എമറാൾഡ് എന്തോ ആണ്, ഒന്നുകൂടെ നോക്കിയിട്ട് വരാം. നീ പുറത്തിറങ്ങി. അയ്യോ അയ്യോ അയ്യോ, പണി ഇവനല്ലേ, ഇവൻ തന്നെ. കയറി കയറി അകത്ത് കയറി, അകത്ത് കയറി. ഒരു വലിയ മണ്ടത്തരം കാണിച്ച് ഇത് നോക്കി. എനിക്കിനി ആവശ്യമില്ലെന്ന് എനിക്കറിയാം. 30 ഓക്കെ, ഞാൻ തിരിച്ചു വരാം. 30 എമറാൾഡ് വേണം, ഇനി 20 എമറാൾഡും കൂടെ വേണം. ഓക്കെ, അപ്പം ഞാൻ ഒരു പുതിയൊരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ച്, നമ്മുടെ ക്ലേ കണ്ടുപിടിക്കാൻ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമെന്ന് തോന്നുന്നു. കാരണം അത് ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആണ്, ഇത്രയും മരത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇനി തോന്നണത് നമുക്ക് ക്ലേ ഉണ്ടാക്കാൻ എനിക്ക് വേണ്ടത് ആദ്യം കോബൽ സ്റ്റോൺ ആണ്. കോബൽ സ്റ്റോൺ ആയിട്ടില്ല, എനിക്ക് ചെസ്റ്റി കാണിപ്പിക്കാറും, അല്ലെങ്കിൽ ഈ വീട് തന്നെ പൊട്ടിച്ചെടുക്കും. കോബൽ സ്റ്റോൺ ഒന്നും ഇല്ല, ഒരെണ്ണം ഉണ്ട്. നമുക്ക് 3 വേണം തൽക്കാലത്തേക്ക് നമ്മൾ ഈ വീട് പൊളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഐഡിയ ഇങ്ങനെയാണ് സ്റ്റോൺ കട്ടർ ഉണ്ടാക്കണതെന്ന് തോന്നുന്നത്. ആ യെസ്, ഇനി ഇതെടുത്തിട്ട് ഒരാൾക്ക് വച്ചു കൊടുത്താൽ, ഒരു ജോലി ഇല്ലാത്ത ഒരാളെ കണ്ടുപിടിച്ചിട്ട് വച്ചു കൊടുത്താൽ അത് വർക്കൗട്ടാവും. നമുക്ക് അകത്ത് ജോലി ഇല്ലാത്ത ഏതെങ്കിലും ഒരു എടുക്ക്. ആ ഓക്കെ, ഇവ മെയ്സനായി. യെസ്, അവൻ ക്ലേയും വയ്ക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇനി ക്ലേ കണ്ടുപിടിക്കണം. നമുക്ക് ക്ലേ കണ്ടുപിടിക്കാൻ, നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി ഇനി നമുക്ക് പോയി ക്ലേ കണ്ടുപിടിക്കും. ഇതിനകത്ത് ക്ലേ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. A few inches later. Okay. Okay, അവൻ എന്തോ ഗ്രേഡ് ഔൺ ഉണ്ട്, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഇപ്പൊ തന്നെ 28 എണ്ണമായി, എന്നാലും നമുക്ക് കുറെ എടുക്കണം. ഓക്കെ സ്റ്റോക്ക് വരുന്നു അവന്റെ. സീനില്ല, കണ്ട എന്ത് സിമ്പിൾ ആയിട്ട് നമ്മൾ 32 എണ്ണം കിട്ടിയെന്നല്ല. ഓ ഇതൊരു പണിയാണല്ലേ. ഇനി അവന്മാര് കയറില്ല, എന്നാലും ആ സ്റ്റെയർസ് ഇത്തിരി പണിയായിട്ട് നേരം. ഓക്കെ നീ അല്ലേ ബുക്ക് വയ്ക്കണം? ഓ നിനക്ക് ഒരു ബുക്കും കൂടെ വേണം അല്ലേ? വീട്ടിന്റെ ബുക്ക് ഉണ്ട്, എന്റെ ബുക്ക് ഉണ്ട്. നീ അല്ലേ? ഓക്കെ എഫിഷ്യൻസി ഇത് കിട്ടി. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. എഫിഷ്യൻസി 6. ഓക്കെ ഇനി ഒരു അൺബ്രേക്കിംഗ് 3 കൂടെ കിട്ടി, അതാണ് ഇപ്പൊ നമ്മൾ എടുക്കാനുള്ളത് തൽക്കാലത്തേക്ക്. ഓക്കെ അപ്പൊ നമുക്ക് ഡയമണ്ട് മൈനിങ്ങിന് ഫോർച്യൂൺ 3A എല്ലാം ഉണ്ട് നമ്മളെ. അപ്പൊ നമുക്ക് ഇനി ഡയമണ്ട് മൈനിങ്ങിന് മാത്രം പോയാൽ മതി. നമ്മൾ ഫുൾ സെറ്റ് ആർമറും ഫുൾ സെറ്റ് ടൂൾസും ആവണവരെ നമ്മൾ അവിടെ തന്നെ കിടക്കും. പക്ഷെ അപ്പൊ ഇതായിരിക്കും നമ്മൾ ലാസ്റ്റ് ആയിട്ട് വില്ലേജ് ആണ്ട് പറയാൻ പറ്റില്ല. ഓക്കെ നമുക്ക് ഇനി അങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് പോവാം. ഒരു 3 മെയിനായിരുന്നു, 3 മെയിനാകുമ്പോൾ നമുക്ക് 11 26 എന്ന. ഓക്കെ എനിക്ക് ഓൾറെഡി ഫുള്ളാറുള്ള അല്ലെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ ഒന്ന് തിരിച്ചു പോയിട്ട് നമുക്ക് ആനുവൽ എടുത്തോണ്ട് വരാം. ആനുവൽ എടുത്തോണ്ട് വന്നുള്ള ഗുണം എന്ന് വെച്ചാൽ ഡയമണ്ട് പൊട്ടാറായാലും നമുക്ക് ഏകദേശം 3 ഡയമണ്ട് വെച്ച് തിരിച്ച് നമുക്ക് ഫുൾ ഹെൽത്ത് ആകാൻ പറ്റും. ഓക്കെ ഫൈനലി നമ്മൾ വിട്ടെത്തി. ഇനി നമ്മളെ ഡയമണ്ട് എത്ര നമുക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോ കാണിക്കാൻ പോണ എത്ര ഡയമണ്ട് ആണ്? ഓ ഒരു സ്റ്റാക്കും 10 ഡയമണ്ടും നമ്മള് ഫോർച്യൂൺ 3 വെച്ച് കണ്ടുപിടിച്ച്. അതിൻ്റെ അത് നമുക്ക് ആദ്യം ആർമർ എടുക്കാൻ കുറച്ച് വേണം, എന്റെ ടൂൾസ് ഉണ്ടാക്കാൻ വേണം കുറച്ച്. അതെ ക്ലിയർ ചെയ്യുന്നു. ചെസ്റ്റ് പ്ലേറ്റ്, ഹെൽമെറ്റ്, ബൂട്ട് അറിയാതെ 2 എണ്ണം ഉണ്ടാക്കി പോയി. സീനില്ല, എക്സ്ട്ര ആയിട്ട് പേറായിട്ട് വെച്ചേക്കാം. ഓ സെറ്റല്ലേ, സെറ്റല്ലേ. ഓക്കെ അപ്പൊ നമ്മള് നെതർ പോർട്ടലിൽ പോയി വലിയ സ്പോണൊന്നും അവിടെ വലിയ നെതറിൽ വലിയ സ്പോണൊന്നും ഇല്ല. അപ്പൊ നമുക്ക് അടുത്ത ഐഡിയ എന്ന് വെച്ചാൽ നമുക്ക് വീട് വെക്കാം. വീടെന്ന് വെച്ചാൽ 1.5 വീട് നമുക്ക് വെക്കാം. ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് ഷോ ഡയമണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് സീനല്ലോ, അതിൻ്റെ വല്ല ഷോ ഒന്നുമില്ല എനിക്ക്. ഓക്കെ അപ്പം നമുക്ക് ഈ മരങ്ങൾ ചീന്തി പൊറിക്കാം. ചെ ചീന്തി അത് തന്നെ ഉദ്ദേശം മനസ്സിലായില്ലോ. ആ അവിടെ 2-3 വലിയ മരങ്ങളുണ്ട്, ആ വലിയ മരങ്ങൾ നമുക്ക് വേറെ വരെ നശിപ്പിക്കാം. വീടിന്റെ ഡിസൈൻ ഒക്കെ ഞാനായതുകൊണ്ട് വീടിന്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കുന്നു, ഡിസൈൻ എങ്ങനെ ഇരിക്കുന്നു, കളർ എന്നിരിക്കുന്നു ഒരു ഗ്യാരണ്ടി. ഹലോ ഗോളം അവിടെ ഇടൂ. ഓക്കെ ഓ പെർഫെക്റ്റ് സ്ഥലം. ചെറിയൊരു സ്ഥലമാണെങ്കിൽ അത് മതി, നമ്മളെ ചെറിയ തക്കളി ഉക്കളി വീടിനൊക്കെ ഇതൊക്കെ മതി. അപ്പൊ നിങ്ങൾ വെച്ച് ഞാനൊരു മോഡേൺ കിണ്ണാഴ്ച അറിയുമ്പോൾ സൂപ്പർ ക്യാങ്ങ വീടുണ്ടായിരിക്കും ഉണ്ടാക്കാൻ പോണേന്ന്. എന്നാ അല്ല, നിങ്ങൾക്ക് തെറ്റി. അപ്പൊ കാരണം നിങ്ങൾ എന്റെ വേറെ വീഡിയോസ് കണ്ടിട്ടില്ല, അതുകൊണ്ട് വേറെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ മാളിൽ വേറെ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ കാണാൻ പോണം. അല്ലെങ്കിൽ എന്റെ ബിൽഡർ എന്റെ ബിൽഡിംഗ് ക്വാളിറ്റീസ് നിങ്ങളൊന്നും അറിയില്ല. ഏ ഇവിടെ ഇവിടെ കൊണ്ടുവയ്ക്കാം. ഓക്കെ 1, 2, 3, 4 ഏ അത് കിട്ടി. ഓ ഓ സേവ് അങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷം വീട് റെഡിയാണ്. അപ്പൊ വീട് കാണിക്കാം. ആ കാണിക്കണമെന്ന് മുമ്പേന്നില്ല, ഞാൻ ചുമ്മാ യൂട്യൂബില് കുത്തി നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത്. എന്റെ വീഡിയോ കാണുന്നതില് 86.7% ആൾക്കാരും കണ്ടിട്ടില്ലെന്ന്. എന്നൊക്കെ കുളിപ്പുണ്ടോ അവിടെ? അപ്പൊ വീട് കാണിക്കാം. തട്ടടേ ത്രികോണയൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഞാൻ ലെവലിൽ ബെസ്റ്റ് ട്രൈ ചെയ്ത് വീടൊക്കെ ഈ സൈഡിൽ നിന്ന് നോക്കല്ലേ, ഊളക്കാവോ ആ സൈഡിൽ നിന്ന് നോക്കല്ലേ. ഫ്രണ്ടിന് മാത്രമേ ഇത്ര വൃത്തിയുള്ളൂ. എൻ്റെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പോവും. ആ കട്ടിലൊക്കെ ഇങ്ങനെ പുതപ്പിച്ച് കിടക്കുകയാണ്. ഇതിൻ്റെ മറ്റേ ലീഫ് എന്തിനാണ് ഈ ഉണ്ടാക്കിയിട്ടേന്ന് ചോദിക്കല്ലേ. ഇനി ഇവിടെ മാളി പോയാൽ അല്ല എന്തിനോ തിളക്കുന്ന ഒരു വീട്. എന്തായാലും സാധനങ്ങളൊന്നും മൂവ് ചെയ്തില്ലായിരുന്നു, അതൊക്കെ നമ്മളും മൂവ് ചെയ്യും. അപ്പൊ നമ്മൾ ഇന്ന് ഇനി നമുക്ക് എൻചാൻമെന്റ് ടേബിളിന് എൻ്റെ കൂടെ ഓൾറെഡി 13 ബുക്ക് ഉണ്ട് ഞാൻ ട്രൈ ചെയ്തെടുത്ത്. ഇനി നമുക്ക് 15 16 17 18 19
ഇനി ഏഴ് ബുക്കും കൂടെ നമുക്ക് വേണം. അപ്പൊ ഇങ്ങനെ വന്നാലും ഇതൊരു ബ്ലോക്ക് ആയിട്ടിരിക്കുന്നു. ഇങ്ങനെ വരും. ഓക്കെ, നമ്മളെ സോഡിൽ എന്താ കിട്ടുക നോക്കാം. ബാൻ ഓഫ് അണ്ടർസീനില്ല. ഇതിലെന്തോ ഉണ്ട്? അൺബ്രേക്കിംഗ് ത്രീ എനിക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നല്ല എൻചാൻമെൻ്റ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യായിരുന്നു. പക്ഷെ അതിൻ്റെ റാൻഡില്ല, അതിന് റാൻഡില്ല. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ വീടിറങ്ങും. ഒരുപാട് കള്ളന്മാരുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മൾ ആ കേവിൽ എവിടെയാണ് മൗസ് പോണ്ടർ? ഞാൻ കഴിഞ്ഞ ഏതോ ഒരു എപ്പിസോഡിൽ ഞാൻ കണ്ടുപിടിച്ചാണ്. ഇനി അതൊന്നും കണ്ടിട്ടിരിക്കും പോയി കാണണം കേട്ടോ. ആ ഈ കുഴിയാണ് ആ കുഴി, ഈ കുഴി ആ കുഴി. ഓക്കെ, അപ്പൊ എന്റെ ഓർമ്മ വെച്ച് ഇങ്ങനെ പോയിട്ട് ആ കിട്ടി കിട്ടി. ഓയ്യോ, ഫൈനലി കിട്ടി. ഓക്കെ, നമ്മൾ ഈ സാധനമാണ് നമ്മള് വലിയൊരു സാധനം ആക്കാൻ പോണത്. ഓക്കെ, തൽക്കാലത്തേക്ക് ഇത് മതിയാവും ബ്ലോക്ക് ഓഫ് ചെയ്യാൻ. ഇവിടെ ഇത്രയും ബ്ലോക്ക് ഓഫ് ചെയ്യാം. ജോ ജോ, സമയം നേരെ ഇരുട്ടി, ഓടിച്ചാടി കുമിർത്ത് തിമിർത്ത് പോണം, എന്നാലേ വെള്ളം നടക്കുള്ളൂ. കഴിഞ്ഞ അമ്മമാര് ഇടിച്ച് പഞ്ഞു കിടും നമ്മളെ. ഓടിക്കോ, ഓടിത്തള്ളിക്കോ, വഴിമാറി വഴിമാറി. എവിടെ വീടെവിടെ? അയ്യോ, അതോ അവിടെ അവിടെ അവിടെ. ഓടിക്കോ, ഓടി ഒറ്റ സ്പീഡ് ഓടിക്കോ, പിറന്നു നോക്കും. ആ എത്തി എത്തി എത്തി. ആ ഫെൻസിൻ്റെ അകത്തോട്ട് കേട്ടാ പിന്നെ അമ്മമാർക്ക് നമ്മളെ തൊടാൻ പറ്റൂല. ഏ, നിങ്ങൾക്ക് ഇറങ്ങി ഇറങ്ങണടാ, പോയി കിടന്ന് ഉറങ്ങണം. വേറെ പണിയില്ല. അയ്യോ, ചമ്മി ചമ്മിയേ ചമ്മി. അപ്പൊ നമുക്ക് സ്പോണർ ഉണ്ടാക്കാൻ വേണ്ടതും വെറും ആറ് വിഭവങ്ങൾ: ഇപ്പർ, സ്ലാബ്, ട്രാപ്പ് ഡോറ്, ട്രെയിന്, ചെസ്റ്റ്, കോബൾഡ്, മറ്റേ അത് തന്നെ. മനസ്സിലായല്ല. ഓക്കെ, ആദ്യം നമുക്ക് ഇത് ഡിഗ് ചെയ്തിട്ട് 9x9 ആക്കാം. Years later. Okay, I think the spawner is working. Okay, appo spawner work aayi. Ah, spider ivide ennu. Okay, adikkam. Ellam jammer undu, pakshe oru cheriya kulappum. Pettanu fix cheyittu varam. So much later that the old narrator got tired of waiting and they had to hire a new one. Okay, ippengilum work cheyada kollanundayirunnu. Onnum kaanidilla. Njan ivide oru trap door leave, ivide oru saanu leave cheythu, pakshe scene illa ennu thonunnu. അവര് ബാക്കിലോട്ട് പോയിട്ട് തിരിച്ചു വരും. ആ അതാ പറഞ്ഞു പറഞ്ഞുണ്ട് വർക്കായ. യെസ്, ആ അവര് ബാക്കിലോട്ട് ഉണ്ട്, പക്ഷെ സീനില്ല. അതൊരു വലിയ സീനൊന്നുമല്ല. ഓക്കെ, കുറച്ചു നേരം ഇവിടെ എഎഫ്കെ നിൽക്കുക. ഒരു ലെവൽ 38 നമുക്ക് മുകളിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ആനുവൽ ഉണ്ടാക്കാം. ഇനി ആനുവൽ നമുക്ക് ഇവിടെ വെക്കണ്ട, വീട്ടിൽ വെക്കാം, ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് നെതറൈറ്റ് മൈനിങ്ങിന് മുമ്പ് ഉടുക്കത്തെ എളുപ്പവും, കാരണം നമ്മളെ ഈ സ്പൈഡർ സ്പോണർ നമുക്ക് ഇഷ്ടം പോലെ സ്ട്രിങ് വരും. സ്ട്രിങ് വെച്ച് നമുക്ക് ഇഷ്ടം നമുക്ക് ഇഷ്ടം പോലെ ഊളുണ്ടാക്കുക. ഊള് വെച്ചാണല്ലോ പെട്ടെന്ന് ഉണ്ടാക്കുക. അതുകൊണ്ട് നമുക്ക് ഇതില്ല. ഇനി നമുക്ക് എൻചാൻഡി എൻചാൻഡിയാണ് മുമ്പേ നമ്മുടെ ഡയമണ്ട് എടുക്കാൻ പറഞ്ഞത്. നമ്മൾ പോയി എടുത്തു. നമ്മൾ ഇരിപ്പുണ്ടല്ലോ നമ്മുടെ ഡയമണ്ട്, നമ്മൾ എടുത്തായിരുന്നു ഡയമണ്ട്. ഇല്ല ഗായ്സ്, അകത്തിരിപ്പുണ്ട്, നമുക്ക് എടുത്തിട്ട് വരണം ഡയമണ്ട് പെട്ടെന്ന്. നമുക്കൊരു ഫുഡ് സോഴ്സ് നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ ഭയങ്കര കുറവാണ്, എപ്പോഴും നമ്മൾ ഹങ്കർ ചെയ്ത് ചാവ് ചാവും. ഓക്കെ, നമുക്ക് ഡയമണ്ട് എടുത്ത്, നമ്മൾ 34 ഡയമണ്ട് ഉണ്ട് റിച്ച്. എന്തെയ്യാ, നമുക്ക് നല്ല ടൂൾസ് ഉണ്ടാക്കാം. ഒരു നല്ലൊരു പുതിയ പിക്കാക്സ് ഉണ്ടാക്കി എൻചാൻഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എൻചാൻമെന്റ് ചെയ്ത് നോക്കാം എന്തോ കിട്ടുമെന്ന്. ഇവിടേക്കും 3 ആണ് കൊടുത്തേക്കുന്നത്. സെറ്റ് ചാവല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, എനിക്ക് ആവശ്യമുള്ള കിട്ടി എന്ന് വെച്ചാൽ, കാരണം ഇതിൻ്റെ അകത്ത് എനിക്ക് ഫോർസും 3 ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഫോർസും 3 ഉണ്ട്. പക്ഷെ ഇതിനകത്ത് എഫിഷ്യൻസി ഇല്ല, പക്ഷെ ഇതിൻ്റെ അകത്ത് എഫിഷ്യൻസി ഉണ്ട്. ഇതിൻ്റെ അൺബ്രേക്കിംഗ് ഇല്ല, അതിൻ്റെ അൺബ്രേക്കിംഗ് ഉണ്ട്. ഈ സോട്ട് വയ്ക്കാം, എന്ത് കിട്ടുമെന്ന് നോക്കാം. നോക്ക് ബാക്ക് ടു അതിന് ഇഷ്ടമല്ല. ഓക്കെ, സീനില്ല. നമുക്ക് ഹെൽമെറ്റ് ഇല്ല ചെയ്യാം. അക്കോ ഇൻഫിനിറ്റി അത് കൊള്ളാം. നമുക്ക് നമ്മൾ ഓൾറെഡി ഇത് ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ട് നമുക്കുള്ള ഈ ഹെൽമെറ്റിൽ നമുക്ക് ചെയ്യാം. എവിടെ അലാപിസ്? ഓക്കെ, ഓ ദാറ്റ് ഈസ് റിയലി ഗുഡ്, ദാറ്റ് ഈസ് റിയലി ഗുഡ്. അതിന് അൺബ്രേക്കിംഗ് 3 കൂടെ കുറവേ ഉള്ളൂ, അത് സീനില്ല. ഓക്കെ, നമ്മൾ ആൻഡിൽ എവിടെ ആൻഡിൽ ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതും ഇതും ആഡ് ചെയ്യണം.
35. ഓക്കെ, അതാണോ ഇങ്ങനെ ഇങ്ങനെ ആഡ് ചെയ്യണോ, അല്ല ഇങ്ങനെയും ഇങ്ങനെ ആഡ് ചെയ്യണോ? കുറവ്. ഇത് 32, ഇത് 35. അൺബ്രേക്കിംഗ് 3, അതായത് ഗോട്ട് ടിയർ പിക്കാക്സ് ആവശ്യം 32 ലെവല് വേണം. ഇപ്പൊ കാണാം നമ്മളെ തിരിച്ച്. ഓക്കെ, ഫൈനലി 30 ലെവല്. ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഇങ്ങനെയായിരുന്നു ഇത്, ഇത് ഊ ഗോട്ടിയർ എല്ലാ എക്സ്പീം പോയി, അത് വേറെ അത് സീനില്ല. ഓക്കെ, ഗോട്ടിയർ പിക്കാക്സ് നമുക്ക് കിട്ടി. ഇതിനകത്ത് അംബേക്കിംഗ് 3, ഫോർച്യൂൺ 3, എഫിഷ്യൻസി 5, ഇതിന്റെ അകത്ത് ഇനി ഒരു മെൻഡിങ് 3 കൂടെ ആഡ് ചെയ്ത ഈ പിക്കാക്സ്. ഓക്കെ, അപ്പം സ്റ്റെപ്പ് 1 നമുക്ക് ആദ്യം സീഡ്സ് കളക്ട് ചെയ്യണം. ഓക്കെ, 47 എണ്ണം കിട്ടി നമുക്ക്, മെലണും കിട്ടി, അതും വയ്ക്കാം നമുക്ക്. ഇവിടെ ഒരു കുഴി ഒഴിക്കണം, ഇവിടെ വെള്ളം ഒഴിക്കണം. ഓക്കെ, എന്നിട്ട് ഇത് ഹോയ് ചെയ്യണം. A few inches later. Okay, നമ്മളൊരു ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഫുഡ് ഒരിക്കലും റണ്ണൗട്ട് ആവൂലെന്ന് തോന്നണം. ഓക്കെ, ആ ജോലി കഴിക്കും, ഇനി ഫുഡിന്റെ പേടിക്കേണ്ട ആവശ്യമില്ല. അത് വളർന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ എക്സ്പാൻഡ് ചെയ്ത് പോവാം. ഇനി നമുക്ക് വേണ്ടത് ഫുൾ എൻച. ഇപ്പം ഈ ആർമർ ജസ്റ്റ് ഒരു ആർമർ ആണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാ നമ്മൾ വീണ്ടും പഴയ ട്രേഡിങ്ങിലോട്ട് പോവുകയാണ്. ഇവിടെ രണ്ട് ഫാർമർ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരേ ഒരു ഫാർമറിന്റെ ആവശ്യമുള്ളൂ. ഈ രണ്ട് ഫാർമറിനെ നമുക്ക് പിടിച്ചിട്ട് ലൈബ്രറിനാക്കാം. ഏതെങ്കിലും ഒരു ഫാർമറിന് ഏതെങ്കിലും ഒരു മുറി പൂട്ടിയിടാം, എന്നാലേ ശരിയാവുള്ളൂ. യേസ്, ട്രാപ്ഡ്, അവൻ ട്രാപ്പായി. അയ്യോ, ഇറങ്ങില്ല. ഓക്കെ, ഇനി സീനിക്ക. ഫൈനലി നീ സമ്മതിച്ച്, ഇനി നമുക്ക് നീ മെൻഡിങ് ആണെങ്കിൽ നീ ഇവിടെ തന്നെ നടക്കും. നിനക്ക് മെൻഡിങ്ങിന്റെ ആവശ്യമുള്ളു. ഏതാ ഫൈനലി പ്രൊട്ടക്ഷൻ ഫോർ കിട്ടി, പക്ഷെ 41. അപ്പൊ നമ്മൾ വീണ്ടും സ്റ്റിക് ട്രേഡിന് വേണ്ടി പോകുന്നു. നമ്മളൊരു ബുക്ക് ഷെൽഫ് ഉണ്ട്, അത് പൊട്ടിക്കാം, ബുക്ക് കിട്ടും. ഓക്കെ, ഇനി മറ്റേ ഫസ്റ്റ് പ്രോപ്പ് 4 വാങ്ങിക്കാം. ആ പ്രോപ്പ് 4. ഓക്കെ, ഇപ്പോൾ ഫൈനലി ഒരെണ്ണം കിട്ടി. അൺബ്രേക്കിംഗ് 3 നമുക്ക് പിന്നെ എടുക്കാം. ഇപ്പം തൽക്കാലത്തേക്ക് 4 ലെവലേ എടുക്കുക. ഓക്കെ, പ്രോപ്പ് പ്രൊട്ടക്ഷൻ 4 ഉണ്ട് നമ്മളെ ഹെൽമെറ്റിൽ. വാവ്, നമ്മൾ നട്ടതെല്ലാം വളർന്നു. പ്രൊട്ടക്ഷൻ 4 ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ട് എനിക്ക് വേറെ റൈഡ് കിട്ടി. ആദ്യം നമുക്ക് ഇതിലിട്ടിട്ട് എൻചാൻറ്റ് ചെയ്യാം ഫുള്ള്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പ്രോപ്പ് 4 ആഡ് ചെയ്യാം. ചിലപ്പം അതിൽ ചിലപ്പോൾ തന്നെ പ്രോപ്പ് 4 കിട്ടും, അപ്പം അങ്ങനെ ചെയ്യാം. പക്ഷെ അതിന് ഒരുപാട് ലെവൽ വേണം. പക്ഷെ ലക്കിലി വി ഹാവ് എ സ്പൈഡർ ഫാം, അതുകൊണ്ട് അവിടെ ഒരു 1.5 മണിക്കൂർ AFK നിൽക്കാൻ വേണം. ഫൈനലി 33 ലെവലേ. എൻ്റെ സോഡ് അടിച്ചടിച്ച് പൊട്ടാറായി, നിലവിൽ സീനില്ല. നമുക്ക് എന്തായാലും പോയി നമ്മുടെ ഇത് രണ്ടും നമുക്ക് നമ്മളെ ചെസ്റ്റ് പ്ലേറ്റും നമ്മളെ ലെഗിങ്സും നമുക്ക് എൻചാൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ തിരിച്ചു വയ്ക്കട്ടെ. ഫസ്റ്റ് നമ്മൾ ഇത് വെച്ചോക്കെ, എന്ത് കിട്ടുമെന്ന്? ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ 4 വേണ്ട, ഇതാ പ്രൊട്ടക്ഷൻ 3 വേണ്ട, ഇതാ പ്രൊട്ടക്ഷൻ 3 ആ എല്ലാ ഊള ഇതാണല്ലേ. ഗ്രൈൻഡ് സ്റ്റോൺ ഉണ്ടാക്കുക നമുക്ക്. ഇങ്ങനെ. ഓക്കെ, ഗ്രൈൻഡ് സ്റ്റോൺ ഉണ്ടാക്കി. ഓക്കെ, നമുക്ക് ആദ്യം ഒരു തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു ബുക്ക് എൻചാൻറ്റ് ചെയ്യാം. എൻചാൻമെൻറ്റ് ലാപ്പീസ് എടുക്കട്ടെ, ലാപ്പീസ് ഇല്ല നമ്മളെ കയ്യിൽ, ഉണ്ട്. ഓക്കെ, ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കൊരു ബുക്ക് എൻചാൻറ്റ് ചെയ്യാം. അക്കോ ഇൻഫിനിറ്റിയിലെ ഒരു ലെവലിൻ്റെ എടുത്തോളൂ. ഓക്കെ, ആവശ്യം വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക്, ഓക്കെ, ഇനി നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് വെച്ചോ, എന്തോ കിട്ടും. പ്രൊട്ടക്ഷൻ 4. ഓക്കെ, പ്രൊട്ടക്ഷൻ 4 അൺബ്രേക്കിംഗ് 3, അത് മാക്സ് ആയി. ഇനി ഇത് ഇല്ല, ലെവലില്ല. ഓക്കെ, വീണ്ടും ലെവൽ 30 ആയി. ഇത് അൺബ്രേക്കിംഗ് 3. ലാപ്പിസ്,
സെക്ഷൻ 3. വെയിറ്റ് ആൻ ഐഡി നമുക്ക് 42 ഉണ്ടല്ലോ ഉണ്ടല്ലോ വെയിറ്റ് 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 നമുക്ക് 42 എമറൽഡ് ഉണ്ട്. അപ്പം എനിക്കൊരു ഐഡിയ ഉണ്ട്, ചെറിയൊരു ഐഡിയ. ഇവനാണ് ആ ഇവൻ തന്നെ. ഓക്കെ, ഇപ്പം നമുക്കൊരു പ്രൊട്ടക്ഷൻ 4 കിട്ടി. ഇതും ലെഗിങ്സിൽ ഇതായിട്ട് കമ്പൈൻ ചെയ്യുക. അപ്പം എനിക്ക് തോന്നണ പ്രോപ്പ് 4 കിട്ടും. ഓക്കെ ഓക്കെ, അപ്പൊ അൺബ്രേക്കിംഗ് 3 പ്രോ പ്രൊട്ടക്ഷൻ 4, അൺബ്രേക്കിംഗ് 3 പ്രൊട്ടക്ഷൻ 4. അപ്പൊ ഗൈസ് ബൈ ദ വേ 51 ദിവസം സൈഡിൽ കണ്ടു, ആ സൈഡില് ഇവിടെ 51 ദിവസമേ. അപ്പൊ നമുക്ക് ഈ ഡയമണ്ട് ആർമർ നമുക്ക് കൊള്ളാം, പക്ഷെ എൻഡർ ഡ്രാഗണിന്റെ അടുത്ത് നമ്മൾ അത് വെച്ച് കളിക്കാൻ നിന്നാ നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളെ ഫുൾ ഡൈം ഫുൾ അല്ല, എന്നാലും ഇത് 2-3 നമ്മളെ ആർമർ നമ്മളെ സോഡും പിക്കാക്സും ഫുൾ നെതറായിട്ട് ആക്കാൻ പോവേണ്. ഓക്കെ, നെതറായിട്ട് ആക്കണ മുമ്പേ നമ്മളെ സോഡ് ആദ്യം നമുക്ക് പുതിയൊരു സോഡ് ഉണ്ടാക്കിയിട്ട് അത് എൻചാൻറ് ചെയ്യണം. എൻചാൻറ് ചെയ്യണമെങ്കിൽ ലെവലില്ല. ബൈ ദ വേ ഞാൻ നിങ്ങൾക്ക് കാര്യം കാണിച്ചു തരാം. ഞാൻ ഇവിടെ ചുമ്മാ ഒരു ദിവസം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചുമ്മാ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്തായാലും ഒരു ലൈബ്രറീനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് 9 എമറൽഡ് ഒരു ബുക്കേ ഉള്ളൂ, അതിന് കിട്ടണതാണ് മെൻഡിങ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആർമർ ഫുൾ പ്രോപ്പ് ഫോർ മെയിൻറ്റിങ് എല്ലാത്തിലും ആഡ് ചെയ്ത് എൻ്റെ പിക്കാക്സിൽ ആഡ് ചെയ്യാൻ ലെവലില്ലായിരുന്നു. അതുകൊണ്ട് ആദ്യം നമുക്ക് നമ്മുടെ പിക്കാക്സിലെ മെൻറ്റിങ്ങും സോഡിൽ നമുക്കൊരു എൻചാൻമെൻറ്റ് എന്തെങ്കിലും കൊടുക്കുക. ലക്കി നമുക്ക് സ്പൈഡർ സ്പോണ്ടർ ഉണ്ട്, അവിടെ ചെന്ന് ഒരു 1.5 മണിക്കൂർ വീണ്ടും കുത്തിയിരിക്കാം. ഫൈനലി 36 ലെവലായി, നമ്മളെ സോഡൊക്കെ അടിച്ചടിച്ച് പൊട്ടാറായി. സൈഡില് നമുക്കൊരു പുതിയ സോഡ് ഉണ്ടാക്കാം. അതിന് ഡയമണ്ട് അവിടെ ഇവിടെ പുതിയ ഡയമണ്ട് സോഡ്. ഓ, ഇനി ഇത് എൻചാൻറ് ചെയ്യാം. നല്ല എൻചാൻമാനായിരിക്കും എന്ന് വിശ്വസിക്കുന്ന മെൻറ്റിങ് എന്തായാലും എൻ്റെ തടിയാൻ പറ്റില്ല അത് വേറെ ആരും. ഓക്കെ, ഇവിടെ ഇവിടെ സ്മൈറ്റ് 4. ലെറ്റ്സ് അയ്യേ അജ്ജേ ഊള എൻചാൻമെന്റ് സീനില്ല. നമ്മള് ഇത് തന്നെ കൊണ്ടു കിടക്കുക. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പിക്കാക്സില് അല്ല പിക്കാക്സ് കുറച്ചും കൂടെ നമുക്ക് വേറൊരു സോഡിലെ അൺബ്രേക്കിംഗ് 3 വല്ലതും കിട്ടുമെന്ന് നോക്കി. എന്നിട്ട് അത് ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് കുറെ പണി ചെയ്യാം നമുക്ക്. ഓക്കെ, ഇപ്പൊ നമുക്ക് വേണ്ടത് ഇതും ഇതും ഇതും. 33 ലെവൽ, എന്റെ ലെവലെല്ലാം പോവും, സീനില്ല. പക്ഷെ ഓ, ഇതിപ്പോ ഒരു വിഷയം എന്ന് വെച്ചൊരു വിഷയം പിക്കാക്സ് ആയത്. ഇനി നമുക്ക് നമ്മുടെ നെതറൈറ്റ് മൈനിങ്. നെതറൈറ്റ് മൈനിങ്ങിന് രണ്ട് രീതി മൈൻ ചെയ്യുക. ഒന്നെങ്കിൽ എൻ്റെ ഈ പിക്കാക്സ് ചറപറ 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 എന്ന് മൈൻ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ബെഡ് നമുക്ക് വൂൾ ആവശ്യം വരും, പക്ഷേ വൂൾ ഫാം അതിന് ആവശ്യം വരും. പക്ഷേ വൂൾ ഫാമിൻ്റെ ആവശ്യം നമുക്ക് ആവശ്യമില്ല, കാരണം അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു സ്പൈഡർ ഫാം ഉണ്ട്. സ്പൈഡർ ഫാമിൻ്റെ അകത്ത് സ്ട്രിങ് ആണ്, സ്ട്രിങ് 9 സ്ട്രിങ് എന്ന് വെച്ചാൽ ഒരു വൂളാണ്. എൻ്റെ ഒരുപാട് സ്ട്രിങ് കാണും, ഞാൻ അടിച്ചടിച്ച് കുറെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇഷ്ടംപോലെ സ്ട്രിങ് കാണും, അത് വെച്ച് നമുക്ക് ഇഷ്ടംപോലെ ബെഡ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്കിനി നമ്മുടെ മറ്റേ സ്പൈഡർ ഫാമിൻ്റെ അവിടെ പോയാൽ നമുക്ക് ഇഷ്ടം പോലെ ഇത് കിട്ടും. എന്റെ ലെവലെല്ലാം പോയി വീണ്ടും ഇനി ഒരു 1.5 മണിക്കൂർ അവിടെ പോയിരിക്കണം എനിക്ക്. ഓക്കെ, നമ്മുടെ അപ്പം ഇവിടെ എത്തി, എത്ര എത്തിയെന്ന് നോക്കാം. ഇത്രേ ഉള്ളു? അല്ല ഉണ്ട് ഉണ്ട്. ഓ, ആവശ്യത്തിന് കൂടെയല്ലോ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് ഫുൾ എടുക്കാം. ഇൻവെന്ററി തിറയോന്ന് എനിക്ക് അറിഞ്ഞവിടെ സ്പൈഡർ വന്ന് വന്നേ ഇട്ടനാ ഇതെന്ന് തോന്നുന്നു. ഓക്കെ, യവനെ ഒഴിച്ച് ബാക്കിയെല്ലാം അതിനെയും കൊല്ലാം. ആ വെള്ളത്തിൽ നിന്ന് നടക്കണ ഒഴിച്ച് ബാക്കി എല്ലാം അതിനെയും കൊല്ലണം. വട യോ ഡൈ ഞാൻ ഓടുന്നു. 20 മിനിറ്റ്സ് ലേറ്റർ ഞാൻ നെതറിൽ എപ്പോഴും ഒരു പ്രാവശ്യം എന്ത് എൻട്രി ചെയ്തിട്ടുണ്ട്. ഉണ്ടോ അതിൽ ഓർമ്മയും വിൽക്കണമൊന്നുമില്ല ചോദിക്കല്. ഓക്കെ, ഞാൻ മറന്നു പോയത്, ഇവിടെ നമ്മൾ ഒരു ഇങ്ങനെയൊക്കെ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ മറന്നു, നെതറിൽ ഇത് കാണിച്ചു തന്നിട്ടില്ലല്ലോ ഞാൻ. ഇവിടെ ഇവിടെ വന്നപ്പോ തന്നെ ഒരു ഓക്കെ, നമ്മൾ 14 എത്തിയിരിക്കുന്നു. ഇനിയാണ് നമുക്ക് മുടിഞ്ഞ പണിയുള്ളത്. ഇവിടെയാണ് നമ്മൾ ചാവാനും അത്ര പണിയുള്ളത്.
ബെഡ് വെക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ സാധാരണ ആൾക്കാരാണെങ്കിൽ പൊട്ടി. പക്ഷെ ഞാൻ ചെയ്യാൻ പോണത് അതിനെക്കാട്ടി വലിയൊരു ബുദ്ധിയാണ്. ഇങ്ങനെ നിന്നിട്ട് ഓക്കെ, വാ, ഒരു ഡാമേജിലും എടുത്തില്ല. നമ്മൾ ഏറ്റവും മെയിൻ കാര്യം നോക്കാൻ പറഞ്ഞത് നമ്മൾ ഞാൻ കിളത്തി വീണെന്നാണ് വിചാരിച്ച്, ഞാൻ ലാവേ വീണെന്നാണ് വിചാരിച്ച്. നമ്മൾ മെയിൻ കാര്യം മറന്നുപോയി, നമ്മൾ ചങ്ക് ബോർഡർ നോക്കാൻ മറന്നുപോയി. രണ്ടെണ്ണം ആവണ, ഏ രണ്ടെണ്ണം ആണ്. ഓക്കെ ഓക്കെ, ഓ മൂന്നെണ്ണോ. നാലുവീൻ ആവണ, നാലുവീൻ നാലുവീൻ നാല് ലാവയാണ്. അങ്ങനെ ഫൈനലി നമ്മള് വീട്ടിൽ എത്തി. ഏൻഷ്യന്റ് ഡെബ്രീസ് എത്ര കിട്ടി എന്ന് പറയണം. അതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ കരയും. അത് നമുക്ക് ഏൻഷ്യന്റ് ഡെബ്രീസ് എത്ര എന്ന് കാണിക്കാം. ഏ 25 നമുക്ക് കിട്ടി, വലിയൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് നമ്മളെ ഫുൾ ആർമറ് പിക്കാക്സ് സോഡ് എല്ലാം നമുക്ക് ആക്കാൻ പറ്റും. അതിന് മുമ്പേ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ, ഒരു ചെസ്റ്റ്, ഡബിൾ ചെസ്റ്റ്, ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇട്ടേക്കാം. ഏകദേശം 2 ഗോൾഡ് കയ്യിലുണ്ട്, അതുകൊണ്ട് ഗോൾഡ് ഇനി സീനില്ല. നമുക്ക് ഇനി വേണ്ട സ്മിത്തിൻ ടേബിൾ ആണ്. സ്മിത്ത് ഓക്കെ, സ്മിത്തിൻ ടേബിൾ നമുക്ക് വേണ്ടത് 2 വുഡ്. വുഡ് നമ്മളെ കയ്യിലുണ്ട്, അയൺ ഉണ്ടാവണം, ഉണ്ടായിരിക്കും. അയൺ അയൺ ഉണ്ട് ഉണ്ട് ഉണ്ട്, 2 അതുകൊണ്ട് ഇനി നമ്മൾ ഓക്കെ. ഇനി ഒരു സ്മിത്തിങ് ടേബിൾ വേണം. ഓക്കെ, സ്മിത്തിങ് ടേബിൾ റെഡി. ഓക്കെ, നെതറൈറ്റ് സ്ക്രാപ്സ് 25 ഉണ്ട്. അത് നമ്മളെ ഗോൾഡ് എവിടെ? ഗോൾഡ് ഗോൾഡ് ഗോൾഡ്. ഓക്കെ, എന്താ എനിക്ക് തോന്നണ ഇങ്ങനെ ഒരെണ്ണം വെച്ചിട്ട് അല്ലേ, ഇങ്ങനെ എന്തോ അല്ലേ അല്ലേ, ആ ഇങ്ങനെ. ഓക്കെ ഓക്കെ, 1 2 3 4 ഫുൾ ആർമർ ഇപ്പൊ തന്നെ ആയി. 5 6 ഓക്കെ ഗൈസ്, ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഹെൽമെറ്റ്, അയ്യോ മാറിപ്പോയി, ഇപ്പൊ ഡിസെൻറ്റൈൻ ചെയ്തേനെ. ആ ഓക്കെ, റെഡി, 1 2 3 ഓ ഓ, കവർ മീ വിത്ത് നെതറൈറ്റ് ആർമർ കംപ്ലീറ്റ് ആയി. ശിവ, നമ്മൾ വിഷയമായി. ഓക്കെ, ഇനി നമുക്ക് പിക്കാക്സ്. ഓക്കെ, ഇത് ഞാൻ ഈ സോഡ് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ ആക്കുന്നില്ല. ഇത് ഞാൻ സോഡ് ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ആക്കണില്ല, കാരണം അതിന് നല്ലൊരു എൻചാൻമെന്റ് ഇല്ല. ചിലപ്പോൾ ഞാൻ സോഡ് മാറ്റാൻ വിചാരിച്ചിട്ട് അതുകൊണ്ട് തന്നെ സോഡ് ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ആക്കുന്നില്ല. ബാക്കിയെല്ലാം നമുക്കിപ്പോ സെറ്റായി. നിങ്ങൾ കയറുമ്പോ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചതാണ്, എൻ്റെ ലെവൽ കാണാനില്ല. അത് വേറൊരു കാര്യമല്ലാതെ ഞാൻ കാണിച്ചു തരാം. നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആർമറൊക്കെ നെതറായിട്ട് എപ്പിസോഡിൽ നമ്മൾ നെതറായിട്ട് ഫുൾ ആർമറും പിക്കാക്സും മാത്രമേ നെതറായിട്ട് ആക്കി, സോഡ് നമ്മൾ ആക്കിയിട്ടായിരുന്നു. കാരണം നമ്മളെ സോഡ് നല്ലൊരു എൻചാൻമെന്റ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഓഫ്ലൈൻ വർക്ക് ചെയ്ത് എൻചാൻമെന്റ് കിട്ടി. അത് കാണുമ്പോൾ നിങ്ങൾ കണ്ണുകളല്ലേ, ഓ ഇത്രയും വലിയ എൻചാൻമെന്റ് കിട്ടി, അതിനകത്തൊരു കീഴ ഒരു ഷാർപ്നെസ് 5 കൂടെ, അത് സീനില്ലാതെ നമുക്ക് റെഡിയാക്കാം. അങ്ങനെ അതെല്ലാം ചെയ്തപ്പോൾ തന്നെ എൻ്റെ XP. അപ്പം നമുക്ക് ഇപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം നമ്മൾ ഫേസ് ചെയ്യണ ഒരു പ്രോബ്ലം, നമ്മളെ നെതറ ഇപ്പം നമുക്ക് നെതറായിട്ടുണ്ട്, അത്യാവശ്യം എൻചാൻമെൻ്റ് ഉണ്ട്, നല്ലൊരു വീടുണ്ട്, ഫുഡുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം നമ്മൾ ഫേസ് ചെയ്യണ പ്രോബ്ലം എന്ന് വെച്ചാൽ, നമുക്ക് ട്രേഡ് ആവണോ, ലൈക്ക് ട്രേഡിങ്ങോ അങ്ങനെയൊന്നും വലിയ കാര്യങ്ങളില്ല. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, നമ്മളിപ്പം മനസ്സിലായി കാണില്ലെന്ന് എനിക്കറിയാം. ഇപ്പം നമ്മളെ വില്ലേജേഴ്സിൽ ഒരാൾക്ക് ഇപ്പം നമുക്ക് വേറൊരു ജോലി വേണമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ ഒരു മെയ്സൺ, നമ്മളൊരു ഒറ്റൊരു മെയ്സണേ വില്ലേജിൻ്റെ ടോട്ടലായിട്ടുള്ളൂ. അവനെ നമ്മൾ അവനെ നമ്മൾ ഇപ്പം ട്രേഡ് ചെയ്യണമെങ്കിൽ അവൻ കുറച്ചെടുക്കുമ്പോൾ തന്നെ, കുറേ എടുക്കുമ്പോൾ തന്നെ അവൻ ഇത് സ്റ്റോക്ക് ചെയ്തു തരും അവൻ്റെ. പിന്നെ എനിക്ക് വേറൊരു ട്രേഡിനെ വേറൊരു മെയ്സൺ എടുക്കാമെന്ന് വെച്ചാൽ, ഈ വില്ലേജിൽ ഇനി ഒരാൾക്ക് പോലും ജോലി ഇല്ലാതില്ല. അതുകൊണ്ട് എൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ, ഈ ഫാർമറിനെയും പിന്നെ ഫാർമറിനെയും അതോ ആദ്യം ആ വീട്ടിൽ ഇരിക്കുന്ന ഫാർമറിനെയും കൂടെ നമുക്ക് തട്ടിക്കൊണ്ടുപോവാം. തട്ടിക്കൊണ്ട് പോയിട്ട്
നമുക്ക് ഒരു വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കാം. അതിന്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ വില്ലേജേഴ്സിനെ കിട്ടും അതിൻ്റെ അകത്ത്. അങ്ങനെ എല്ലാം നമുക്ക് ഉണ്ടാക്കാം. അതിന് മുമ്പേ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ആവശ്യം ബെഡാണ്. എൻ്റെ ഓർമ്മ വെച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ബെഡ്, ആ ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ബാക്കി വന്ന നെതർമെന്റിന് പോയ ബാക്കി വന്ന ബെഡ് ഇതിൻ്റെ അകത്തുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയിട്ട് തിരിച്ചു തരാം. One eternity later. അപ്പൊ ഗൈസ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം കളക്ട് ചെയ്ത് എത്ര സാധനങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. 3 ബെഡ്, 1 ട്രാപ്ഡോർ, 2 ഗ്ലാസ്, പവർ ഡ്രെയിൽ, വേറൊരു ഡ്രെയിൽ, റെഡ് സ്റ്റോൺ ടോർച്ച്, ടോർച്ച് 51, ശരിക്കും 49 മതി, എന്നാലും എക്സ്ട്രാക്ക് വെച്ചേക്കാൻ ഡിസ്പെൻസർ ബട്ടൺ, ഇത്രയും സാധനങ്ങൾ മതി നമ്മൾ ഉണ്ടാക്കാൻ. ഇതിന്റെ ട്യൂട്ടോറിയലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ആദ്യം നമുക്ക് സ്ഥലം കണ്ടുപിടിക്കണം. ഈ സ്ഥലം ഇത് കൊള്ളാം, നല്ല പച്ചപ്പു സ്ഥലം. ഓക്കെ, ഇവിടെ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, ആദ്യം നമുക്കിവിടെ മറ്റേ 9x9 ലേഔട്ട് തിയേറ്റർ ഇത് നമ്മൾ ഉണ്ടാക്കാം. ഫൈനലി റെഡിയാക്കി. നിങ്ങൾക്ക് ഔട്ട് സൈഡ് വ്യൂ കാണിച്ചു തരാം. ഇത് ഫാം എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ആദ്യം ഈ ഫാമിൽ ഇതാണ്ട് ഈ രണ്ടുപേരുണ്ട്. ഇവ രണ്ടുപേരും ഓക്കെ, അവരുടെ കാര്യം ഇരിക്കാലോ ഒന്നും പറയാലോ. ഇവ രണ്ടുപേരും കണ്ടിന്യൂസ്ലി ഫുഡ് എടുക്കും. ഫുഡ് റീപ്ലാന്റ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കൊടുക്കും. ആ സമയത്ത് ഇവിടെ ഒരു ബേബി വീഴും. ബേബി വീഴുമ്പോൾ അവർ എന്തായാലും രാത്രി ആകുമ്പോൾ കിടക്കാന്ന് പറഞ്ഞ് ബെഡിൻ്റെ അടുത്തോട്ട് കണ്ട. പക്ഷേ ഈ വലിയവർക്ക് ഇവിടെ തടഞ്ഞിങ്ങനെ നിർത്തും. പക്ഷെ കൊച്ചുകുട്ടികൾ വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്തൂടെ അവർ കയറിപ്പോവും. ഇവരുടെ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യണ് അത് വേറെ കാര്യം. ഓക്കെ, ഇത് ഈ ഒരു പാർട്ട് ഈ ഫാമിലുള്ള ഒരു കാര്യമല്ല, ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തൊരു കാര്യമാണ്. ഇത് ഈ ട്യൂട്ടോറിയലിൻ്റെ ഭാഗമല്ല ഇത്. ഇതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു റൂമാണ്. ഇവിടെ ഞാൻ 2-3 ബെഡൊക്കെ വയ്ക്കും. എന്നിട്ട് എനിക്ക് അത് രാവിലെ ആയിട്ട് ഇനി ഈ റൂം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ നിന്ന് ഇതുവഴിയാണ് എൻട്രി ആക്സസ് ചെയ്യണത്. ഇപ്പോൾ തൽക്കാലത്ത് കിക്കിരിയുടെ എൻട്രി. ഓക്കെ, ഇവിടെ രണ്ട് കുട്ടികൾ വന്ന്. ഈ കുട്ടികൾ വളരുമ്പോൾ ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഇവർ ഇതുവഴി ഇങ്ങനെ ടെലിപ്പോർട്ടായി ഇവിടെ വരും. ഇവിടുത്തെ ഐഡിയ എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ 2-3 ബെഡ് വയ്ക്കും. അപ്പം ആ വരണത് വരുന്ന ആ വർണ്ണവർക്കൊക്കെ കുറച്ച് നേരത്തേക്കൊക്കെ ഇവിടെ നിൽക്കാം. അതിന് ഇഷ്ടംപോലെ ബെഡ് വേണം. ബെഡ് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കാൻ പറ്റും. നമ്മളിതിൽ ഇഷ്ടംപോലെ വൂളുണ്ട്, അതുകൊണ്ട് സീനില്ല. ബെഡിൻ്റെ വൂൾ എവിടെ ഇരിക്കുന്നു? ഇതിൻ്റെ അകത്തായിരിക്കും മിക്കവാറും. ഓക്കെ, ഇത്രയും ബെഡ് വെച്ചിട്ടുണ്ട്. ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് ഇത്രയും ബെഡ് മതി. ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് ഇത്രയും ബെഡ് വയ്ക്കാം. ഇവർ വളരുമ്പോൾ മാത്രമേ ഇവർക്ക് നമ്മളിവർക്ക് ഇവർ വളരുമ്പോൾ മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചെറുതാണെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സീനുണ്ട്. പക്ഷേ സീനില്ല, ഇവർ വളരണം. പക്ഷെ അതൊരു കുഴപ്പമാണ്. ഓക്കെ, എനിവേസ് ഇത്രയേ ഉള്ളൂ ഈ ഒരു പരിപാടി. അപ്പൊ ഗൈസ് നമുക്കിനി നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ആയി. നമുക്ക് ആവശ്യം പോലെ വില്ലേജിൽ ട്രേഡ് ഉണ്ട്, ഒരു കിടിലം വില്ലേജ് ബ്രീഡർ ഉണ്ട്. പക്ഷെ നമുക്കില്ലാത്തൊരു കാര്യമാണ്, നമ്മൾ ഇതുവരെ ഒരു നെതർ ഫോർട്ടസ് കണ്ടുപിടിച്ചിട്ടില്ല. അവിടെ നമ്മൾ അത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള എല്ലാ കാര്യവും എടുത്തിട്ടുണ്ട്. ഗോൾഡൻ ആപ്പിള് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ആവശ്യം വരും. ഹെൽമെറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. ബ്ലോക്സ് നമുക്ക് അവിടെ ചെന്ന് മൈൻഡ് ചെയ്തെടുക്കാം, അത് സീനില്ല. ഇപ്പം ഇതായിരിക്കും നമ്മൾ വില്ലേജ് അവസാനമായിട്ട് കാണുന്ന അർഗറിയ. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് കുഴിയാണ്, വീണാ തീർന്ന്, അത് വേറെ കാര്യം. ഓക്കെ, നമുക്ക് ആദ്യം മാളി പോവാം. മാളി പോകാൻ ഇവിടെ ഒരു വഴി ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളതെന്ന് വെച്ചാൽ പൊക്കളി ചേ ഈ സാധനം കൊണ്ട് വലിയ തവരില്ല നമ്മുടെ അടുത്തോട്ട്. ഓക്കെ, ആദ്യം നമ്മുടെ ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങോട്ട് പോകണം? ഇവിടെ നമ്മൾ ആ സ്പോണിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ എൻഡർമാൻസ് പോണാവും, അതുകൊണ്ട് അതിന് വേറെ സീനൊന്നുമില്ല. വെയിറ്റ്, നമുക്ക് ഒരു ഡൗട്ട്, ഇവന്മാരോട് ട്രേഡ് ചെയ്താൽ നമുക്ക് ബ്ലേസ് റോഡ് കിട്ടുമോ? ഇവന്മാരുടെ അടുത്ത് ട്രേഡ് ചെയ്താൽ കിട്ടും, പക്ഷേ നമുക്ക് എന്തായാലും ഫോർട്ടസ് കണ്ടുപിടിക്കണം. അവിടെ ഒരു ബസാൾട്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ടായി നോക്കണോ അതോ അങ്ങോട്ടായി നോക്കണോ? ഫുൾ കൺഫ്യൂഷൻ. അതേ പിഗ്ലിൻ്റെ അണ്ണാക്കി ചെന്ന് ചാടി കൊടുക്കണോ? എന്നൊന്നും ഒരു പിടിയുമില്ല. നമുക്ക് എന്തായാലും പിഗ്ലിൻ ഇല്ലാത്ത സ്ഥലത്തോട്ട് പോവാം. അല്ല, പിഗ്ലിനാ, ഹൊഗളിനാ, ഒരുമാതിരി പേരുമുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവും. നമ്മൾ ഷീൽഡ് ഉണ്ടാക്കിയില്ല. തിരിച്ചോ, തിരിച്ചോ, തിരിച്ചോ. A few moments later.
ഓക്കെ, താഴോട്ട് പോവാം. ഇതൊക്കെ കഠിനമായ ജോലികളാണ്. ആ അവിടെ ഒരു ഹോഗളി നമുക്ക്. ഞാൻ വിചാരിച്ചു അവൻ ടി പി ആയിരുന്നു, ടെലിപ്പോർട്ടായിരുന്നു വിചാരിച്ച്. ഓക്കെ, നമുക്കിപ്പോൾ കണ്ടുപിടിക്കാനുള്ളതെന്ന് വെച്ചാൽ നെതർ ഫോർട്രസ്. നെതർ ഫോർട്രസ് കണ്ടി വലിയൊരു സാധനം ഞാൻ കണ്ടുപിടിച്ച്. ഇവിടെ ചാവാനും ചെറിയ ചാൻസ് ഉണ്ട്. ഓക്കേ, ഒരു വലിയ സംഭവം കണ്ടുപിടിച്ചു. കൂടെയൊക്കെ വീണാ തീരും. ഓക്കെ, ഒന്നും ചെയ്യില്ല. ഓക്കെ, ഇവനെ നമുക്ക് ആദ്യം ബ്ലോക്ക് ചെയ്യാം. ഫയർ റെസിസ്റ്റൻസ് പോഷൻ വാങ്ങിക്കാം. ഫയർ റെസിസ്റ്റൻസ് പോഷൻ കിട്ടണവരെ ഞാൻ ഇവൻ്റെ അടുത്ത് നിൽക്കും. 5 മിനിറ്റിനുള്ളിൽ കാണാം. 20 മിനിറ്റ്സ് ലേറ്റർ. ഈ എണ്ണം നമ്മളെ പറ്റിച്ചൊരു കോപ്പും തന്നില്ല. ആ പാടെ സോൾ സാൻഡ് ക്രൈയിങ് ഒബ്സീരിയൻ ഒരു ഒബ്സീരിയനും തന്ന് തേണ്ടി അന്ന് കൈകൊണ്ട് അടിച്ചിട്ടാ. അങ്ങോട്ട് ഞാൻ പോണില്ല. ഇപ്പൊ ഞാൻ ഇത് കേറണു, ഇതിന്റെ കേറണോ വേണ്ടെന്നാണ് ആലോചിക്കണത്. എന്തായാലും ഇവിടെ വരെ വന്ന് എണ്ണ ഞാൻ തുറന്നു വിടൂല, അത് വേറെ കാര്യം. എന്തായാലും ഇവിടം വരെ വന്ന് കേറാം. ചാവടക്ക് ചാവട്ട്. ഓ, ഇവിടെ മറ്റേ ബ്രൂട്ട് വല്ലതും ഉണ്ട്. ഞാൻ ഓടിത്തള്ളൂ ഓടിത്തള്ളൂ. ബ്രൂട്ടാണോ? അല്ല, എന്തോടാ ഞാൻ ഓടാ. ഞാൻ മിക്കവാറും ചാവും കേട്ടോ ഗൈസ്. ഇതായിരിക്കും സീരിയസ് എൻഡ് ആവണം, അതെനിക്ക് ഉറപ്പേ. ഇപ്പൊ ഞാൻ അതിൻ്റെ അകത്തൂടെ പോയാന്. ഷള്ളേ, എന്തോടെ ഇത്? ഇത് വലിയൊരു സാധനമാണല്ലോ. അവ ട്രഷർ ഉണ്ട്, അതെനിക്കറിയാം. എന്ത് വില കൊടുത്ത് ഞാൻ ഓർഡർ, ഞാൻ ഓർഡർ. ഹാ ഗായ്സ്, ഫോട്ടോസ് അവസാനം കിട്ടി. പക്ഷെ ഇവന്മാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളൂല, അതുകൊണ്ട് തന്നെ ഞാൻ അവന്മാരെ കൊല്ലയാണ്. ബട്ട് റിസ്ക് എടുക്കാൻ വയ്യ, അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്താണ് കളി. ഇതെങ്ങാനും മാറി വീണുള്ള അവസ്ഥ. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് വലിയൊരു ഡൗട്ട് ആണ് ഞാൻ എന്തിനാണ് നെതർ ഫോർട്രസ് എന്ന് കണ്ടുപിടിച്ചതെന്നൊക്കെ. അതിന് വ്യക്തമായ ഒരു കാര്യമുണ്ട്. നമ്മൾ ഉടനെ തന്നെ എൻഡറാഗനെ കൊല്ലാൻ പോകും. ഇപ്പൊ ബ്ലേസ് റോഡ് കണ്ടുപിടിക്കാനാണ്. നിങ്ങൾ ഉടനെ നിങ്ങൾ എന്നെ ചോദിക്കും, മറ്റേ ഹുഗ്ലിനെ പിഗ്ലിന് അവൻ്റെ കൂടെ ട്രേഡ് ചെയ്താൽ പോരെയെന്ന്. പക്ഷെ അതൊരു ചാലഞ്ചിങ് വേ ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ട്രേഡ് ചെയ്തിട്ട് അല്ല ട്രേഡ് ഒന്ന് കൊന്ന് കുറച്ച് ബ്ലേസ് റോഡ് കിട്ടിയിട്ട് ഞാൻ പോവുള്ളൂ. ഓക്കെ, നമ്മൾ ഇവിടെ വെച്ചാണ് ലാസ്റ്റ് ആയിട്ട് നിർത്തിയത്. വഴി മാറിപ്പോയി. അടാ, ഇവിടെ വാടാ കളിക്കേ, ഇവിടെ വാടാ, ഇവിടെ വാടാ. അയ്യേ, ഞാൻ ശക്തിയായിട്ട് കേലിട്ട ഹെഡ് എന്നാണ് വിചാരിച്ച്. ഹലോ, ഹായ്, ഹൗ ഡു യു ഡു, ഹൗ ആർ യു? നീ പറഞ്ഞു പോടാ. വീട്ടിൽ പേകളേടാ, തരത്ത് പേകളേടാ. എവിടെയാടാ, എവിടെയാടാ ഞാൻ നേരത്തെ കണ്ട ബ്ലേസ് പോണർ? ആ, ഇവിടെ കൂടെ തന്നെ എൻട്രായത്. ഇതോ അവിടെയാണ് ഇല്ലേ ബ്ലേസ് പോണർ. ഓക്കെ ഓക്കെ ഓക്കെ, ആ ബ്ലേസ് പോണർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഒരു വാതിൽ കവചം നമുക്ക് ഉണ്ടാക്കി വെക്കണം. അതിൻ്റെ ഒരു കാര്യമുണ്ട്. വടാ 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 ഊ വെള്ളം. ഫയർ 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 ഫയറായി. ആ വട വട, താഴെ ഇറങ്ങി കളയടാ, ഇവിടെ താഴെ ഇറങ്ങി കളയടാ. ആ ബ്ലേസർ ഓൺ. ആ ആ ആ ആ ഇൻവെന്ററി ഗ്യാപ്പ് ഇല്ല ഇതുകൊണ്ട്. ഓക്കെ, ബ്ലേസ് റോഡ്. ആ, അതെടുക്കാൻ മൊത്തം അടിക്കാൻ ഈ ഓർഡർ. ഓക്കെ 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 ഓക്കെ, കൂൾ ഡൗൺ. ഇവിടെ കളിക്കാൻ ഇനിയൊക്കെ ഒന്നും അല്ലടാ. ഓട്ട് നീ കൊണ്ട് കളഞ്ഞു. ഓക്കെ, അപ്പൊ 20 എണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവരെ കണ്ടിട്ട് ഓടാൻ പോണേന്ന്. എന്നാ ഒട്ടും അല്ല. ആ വടാ, നീ എന്തുവാടാ, എന്തുവാ നിന്നെ ബാക്കിന്നുള്ള അവസ്ഥ പാലിക്കും. നിനക്ക് ഓ ഓക്കെ, പറഞ്ഞാൽ കിട്ടിയതാണ്. കിട്ടിയ സ്ഥിതിക്ക് വെച്ചേക്കാം. ഇനി നമുക്ക് ഓടി തള്ളാം. വീട്ടിൽ പോവാം, വീട്ടിൽ പോവാം, വീട്ടിൽ പോവാം. A few inches later. ഫൈനലി വീടെത്തി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചാവും എന്നാണ് വിചാരിച്ചത്, ഇതുവരെ ചത്തില്ല. ഓക്കെ, നമുക്ക് ഇനി ഒരു സെപ്പറേറ്റ് ചെസ്റ്റ് എടുക്കാം. നമ്മളെ എൻഡിന് മാത്രമായിട്ട് ചെസ്റ്റ് എടുക്കാം. അതായത് ഈ ചെസ്റ്റ്, ഈ ചെസ്റ്റിൽ നമ്മളെ എൻഡിനുള്ള എല്ലാ സാധനങ്ങളും ഗോൾഡൻ ആപ്പിൾ നമ്മൾ വെച്ചിട്ടുണ്ട്. എൻഡിനുള്ള ആവശ്യമുള്ള സാധനമാണ്. ഇനി ഒന്ന് ടോട്ടൽ അല്ല, ഇനി ഉണ്ടെന്ന് തോന്നുന്നു. ആ 9 എൻഡർപോൾ ഉണ്ടെന്നോ. നമുക്ക് എന്തായാലും ഒരു 15 എൻഡർപോളൊക്കെ കയ്യിൽ വെച്ചേക്കാം, കാരണം നമുക്ക് സീനില്ല. ഓക്കെ, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതുകൂടി ഇരിക്കട്ട്.
നമുക്ക് ആദ്യം മറ്റേ ബ്രൂയിൻ സ്റ്റാൻഡ് ഉണ്ടാകണം, ബ്രൂയിൻ സ്റ്റാൻഡ് കുറച്ച് പോഷൻ ഉണ്ടാകണം. മറ്റേ ബ്രൂയിൻ സ്റ്റാൻഡ് റെസിപ്പി ഉണ്ട്. ഓക്കെ, കോബൽ സ്റ്റോൺ വരും. ഇത് കോബൽ സ്റ്റോൺ നമ്മളെ ഈ കയ്യിൽ ഇല്ല, അതുകൊണ്ട് തന്നെ ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ഓക്കെ ബ്രൂയിങ് സ്റ്റാൻ ഉണ്ടാക്കാം. ഇതെനിക്ക് ഇത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കിതെങ്ങനെയാണ് സാധനമോ ഒന്നും ഒരു പിടിയും ഇല്ല. ഇതിവിടെ ഇരിക്കട്ടെ, ഇതെങ്ങനെയാണെന്നും ഒരു പിടിയും ഇല്ല. നമുക്ക് പോർഷൻ ഓഫ് സ്ലോനെസ് വേണം. അപ്പം നമുക്ക് പോർഷൻ ഓഫ് സ്നോ ഫോളിങ് വേണം. എൻ്റെ ഓർമ്മ വെച്ചാൽ അത് സ്പൈഡർ ആയി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറേ ഗോൾഡൻ ക്യാരറ്റ് ആവശ്യം വരും. അതിന് സീനില്ല, ഇഷ്ടംപോലെ ഗോൾഡ് ക്യാരറ്റ് നമുക്ക് ഉണ്ട്. ഗോൾഡൻ ക്യാരറ്റർ ഗോൾഡ് ഉണ്ട്, അതിനൊന്നും സീനില്ല നമുക്ക്. ഓക്കെ, ഈ നമുക്ക് പോയിട്ട് താഴെ നമ്മുടെ ഇതിൽ പോയിട്ട് നമുക്ക് നമ്മുടെ മറ്റേ സ്പൈഡർ ആയി എടുത്തിട്ട് തരാം. അത് വെച്ചിട്ടാണ് പോർഷൻ ഓഫ് സ്ലോനെസ് ഉണ്ടാക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ വളർന്നാടേ അയ്യോ വേണം. ഹലോ, ഹായ്, വെൽക്കം ടു അവർ ക്രിബ്. ഇവിടെ നിനക്കൊന്നും ജോലി എടുക്കാൻ പറ്റാത്ത ആളാണ് നീ. ഇത് നീ തീയനെ ഇരിക്കണം. ഓക്കെ, ഇവിടെ ഇവിടെ പോഷൻ ആയിരിക്കണം, ബ്രൂ ആകണം. ബേ വാട്ട്, നോ എഫക്റ്റ്, മുണ്ടെയിൻ പോഷനാ. അപ്പോഴേ അറിയായിരുന്നു ഇതേ സംഭവിക്കുള്ളത്. ഗൂഗിൾ തപ്പി നോക്കാം. ഓക്കെ, കണ്ടുപിടിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. അത് ഉണ്ടാക്കണേന്ന് വെച്ചാൽ നമുക്ക് ആദ്യം 3 ബട്ടർ ബോട്ടിൽ വേണം. ഇത് ഇനി കൊള്ളൂല, മുണ്ടേന അത് ഇനി കൊള്ളൂല, അത് കാര്യമില്ല. ആദ്യം നമുക്ക് നോർമൽ ഇനി ഗ്ലാസ് ഉണ്ടാക്കണം. വാട്ടർ ബോട്ടിൽസ് ഉണ്ട് ഒരെണ്ണം. പ്ലീസ് വേറെയും കാണണെ വാട്ടർ ബോട്ടിൽ. ഓക്കെ, 3 ഉണ്ട്, സീനില്ല. ഓക്കെ, ഇത് നമ്മളിനി ഇതിലും കൂടെ വെള്ളം നിറയ്ക്കണം. ഇവിടെ കിടക്കില്ലേ? ഓക്കെ ഓക്കെ, ഇതിൽ വെള്ളം നിറച്ചിട്ട് നോർമൽ വാട്ടർ ബോട്ടിൽസ് ഇവിടെ വയ്ക്കണം. എന്നിട്ട് നമ്മുടെ മറ്റേ ഫാന്തൻ മെംബ്രെയിൻ, അതെനിക്ക് ഉണ്ട്, ഞാൻ 2-3 കൊന്നിട്ടുണ്ട്. മറ്റേ ഫാന്തൻ അതായിരിക്കും, അത് വേണം. ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ ഈ ചെസ്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഇനി വേണ്ട നമ്മൾ ഇവിടെ ഇവിടെ ഇത് നമ്മൾ ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വയ്ക്കുമ്പോൾ പോഷൻ ഓഫ് അവക്കേട അത് തന്നെ അത് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. എനിക്കൊരു ഐഡിയ ഉണ്ട്, അത് നമുക്ക് വിണ്ടറാനെ കൊന്നതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഒരു ടണല് കണക്ട് ചെയ്യാം. എന്നിട്ട് അല്ല, ഇവിടെ നിന്ന് ഒരു ടണല് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ട്രേഡിംഗ് ഹോൾ ഉണ്ടാക്കാം. അതൊക്കെ നമ്മൾ എന്തായാലും കൊന്നിട്ടേ ചെയ്യുള്ളൂ. അപ്പൊ ഇപ്പൊ കിടക്കാം. ഇനി നമ്മൾ പോർഷൻ ഓഫ് ഓക്കേഡ് ഉണ്ട്. ഇനി ഇനി നമ്മൾ ഫാന്തം മെമ്പറേം വയ്ക്കണം. നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് കുറച്ച് ഉണ്ടാക്കണം ഗൈസ്, ബൈ ദ വേ. ഓക്കെ, ഇത് സൂക്ഷിക്കണം, ഇവന്മാരൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല. അതൊന്നും നമ്മൾ ചാടിക്കളയും, പറയാൻ പറ്റൂല. ഹലോ, ഹായ്, വളർന്നില്ല ഒരു കുട്ടിയേ ഉള്ളൂ, സീനില്ല. അതായി കാണണം, ആയി കാണണം. ഏ, ഇതിപ്പോ 1 ഉള്ളൂ. ഒരു റെസ്റ്റോൺ ആഡ് ചെയ്താ ഇത് 4 മതി. ക്വസ്റ്റൻ ഓഫ് 3-4 സ്ലോനെസ് ഉണ്ടോണ്ട് സീനില്ല. ഇനി നമുക്ക് കുറച്ച് ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കണം. ഓക്കെ, 4 ഇതുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഫൈറ്റിംഗ് ചെസ്റ്റ് വെച്ചേക്കാം, നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോണ ചെസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ 4 ഇതിൻ്റെ അകത്തും വെച്ചിട്ടുണ്ട്. ക്വസ്റ്റൻ ഓഫ് സ്ലോ ഫോളിങ് ഇതിൻ്റെ അകത്തും വെച്ചിട്ടുണ്ട്. 3 നമ്മുടെ കയ്യിലുണ്ട് 4. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഐ ഓഫ് എൻഡർ. ഐ ഓഫ് എൻഡർ ഇപ്പൊ എനിക്ക് ഇതെടുക്കാം. ഓക്കെ, ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര ഉണ്ടാക്കാം. ഇപ്പൊ ടോട്ടൽ എനിക്ക് 9 ഉണ്ടാക്കാൻ പറ്റും. 9 പോരാ, നമ്മൾ കുറച്ച് എൻഡർമാനെ കൊല്ല. ഓക്കെ, ഇങ്ങനെ എന്തോ ഐ എഫ് എൻഡർ ഉണ്ടാക്കണം. 9 ഉണ്ട്, അത് പോരാ, കാരണം എനിക്ക് കുറച്ചും കൂടെ വേണം. ഒരു 20 കയ്യിൽ വെച്ചേക്കാം. 20 കൂടുതലാണ്, എന്നാലും റിസ്ക് എടുക്കാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് 20 കയ്യിൽ വെച്ചേക്കാം. അപ്പൊ നമുക്ക് നെതറിൽ പോവാം, പെട്ടെന്ന് തന്നെ നേരെ പോയിട്ട് വരാം. നീ എവിടെ നിന്ന് വന്നു? എവിടെന്നാ വന്ന്? ഞാൻ ഹെൽമെറ്റ് ഇട്ടി, ഇനി അവന്മാര് തിരിച്ചറിയില്ല. അവന്മാര് ഞാൻ അവന്മാര് കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് വിചാരിച്ചു. നമുക്ക് ഇങ്ങനെ ഒരു ട്യൂബ് ഉണ്ടോ കാണാം, എന്നിട്ട് അവന്റെ കണ്ണിൽ ഇങ്ങനെ നോക്കാം. അപ്പൊ അവൻ ഇങ്ങനെ ദേഷ്യമുണ്ട് വരും. ദേഷ്യ കാര്യമില്ല, അതിനൊരു കാര്യമുണ്ട്. ഇവിടെ വാട മുന്നേ, അയ്യേ അയ്യേ അയ്യേ, നീ കിണയെന്നുണ്ടടാ അപ്പളെ. ആ ആ ആ ആ ആ ഡേ 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 ഡേ
അത് ഇത്ര റിസ്കി പണിയായിരുന്നു. ഇപ്പൊ ഞാൻ സീരിയസ്ലി ഇപ്പൊ ചാവും വരുന്നു ഞാൻ. അത് ഇത്ര റിസ്കി പണിയായിരുന്നു. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞ് അപ്പൊ നമുക്ക് ഇന്നിക്ക് വന്ന് 16 നാട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ, ഇത്രയും മതിയാവും തോന്നുന്നു. 27 എണ്ണം ഉണ്ട്, അത്രയും മതി. അത് ഓവറാണ്, പക്ഷെ സീനില്ല. ഇനി നമുക്ക് എന്തായാലും അതിന്റെ കാര്യത്തിൽ ഒരു വിഷമമില്ല, ഇഷ്ടം പോലെ കിട്ടി. എന്തായാലും നമുക്ക് 2-3 പേള് വേണം, വേറെ 2-3 എക്സ്ട്രാ പേള് വേണം. അതിന് കാര്യമുണ്ട്, അത് ഞാൻ എല്ലാ പേളും ഉപയോഗിച്ച. എന്തായാലും കുറച്ച് പേള് വേണം, അത് നമുക്ക് പിന്നെ എടുക്കാം, സീനില്ല. അല്ലല്ല, പേളിന്റെ ആവശ്യമില്ല, പേളിന്റെ ആവശ്യമില്ല, ആവശ്യമില്ല, ആവശ്യമില്ല. അവിടെ ചെന്ന് ഇഷ്ടം പോലെ കിട്ടും. ബ്ലോക്സ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, അത് ഇവിടെ ഇഷ്ടം പോലെ. ആവശ്യം ആവശ്യമല്ല, ആവശ്യത്തിന് കൂടുതൽ ബ്ലോക്സ് ഉണ്ട്. അത് ഈ ചെസ്റ്റ് വയ്ക്കാം. ഓക്കെ, ഇനി തിങ്ക് എവരിതിങ് ഇസ് ഡൺ. റീസ്പോൺസ് ഇല്ല, നമ്മൾ ബെഡ് വെച്ചാലുണ്ട്. നമ്മളെ സോഡ് നല്ല ഓപ്പീ സോഡായുണ്ട് സീൻ്റെ. ഇനി ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, ആ കാര്യത്തിൻ്റെ കാര്യം അത് മറന്നേ പോയി. ആ കാര്യം നമ്മളെ ബോ നമ്മളെടുത്തില്ല. ബോ ഉണ്ടാക്കണം, ബോ ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് ഫൈറ്റ് ചെയ്യാൻ. അത് ഞാൻ പോർത്ത് ആരോ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ഒരു ബോ മതി തൽക്കാലത്തേക്ക്. ഓക്കെ, ഇനി മെൻഡിങ് ഇൻഫിനിറ്റി ആഡ് ചെയ്യാൻ പറ്റൂല, അപ്പം അതിൻ്റെ ഒരു സീനുണ്ട്. ആ സീനിൽ നമുക്ക് അൺബ്രേക്കിംഗ് 3 വരെ. ഓക്കെ, ലെവൽ എടുക്കണം വീണ്ടും, അറിയാലോ. വീണ്ടും നമ്മൾ താഴെ ഭാഗത്ത് പോകുന്നു, ലെവൽ എടുത്തിട്ട് തിരിച്ചു വരും. ഫൈനലി കണ്ടുപിടിച്ച്. എൻ്റെ മുന്നു, ഇത് എന്ത് കഷ്ടമായിരുന്നു ഇവിടെ കണ്ടുവരാൻ. ഇവിടെ വരാൻ തന്നെ എത്ര മണിക്കൂർ എടുത്തു. എനിവേസ്, ഇവിടെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഇനി തിരിച്ചു വരുമ്പോഴും ഇവിടെ തിരിച്ചു വരുവുള്ളൂ. ഓക്കെ, എല്ലാം ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഏ ഓക്കെ, ഗൈസ് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. എൻ്റെ തലക്കൂടെയൊക്കെ ഇത് അമ്പൊക്കെ ഉണ്ടാവുമെന്ന് നോക്കണ്ട. റെഡി, 1-2-3. ഓ, പുറത്തിറങ്ങണം, പുറത്തിറങ്ങണം മുമ്പേ. ഓക്കെ ഓക്കെ ഓക്കെ, പുറത്തിറങ്ങണ മുമ്പേ ആദ്യം പോഷൻ ഓഫ് സ്ട്രെങ്ത്, പോഷൻ ഓഫ്. ആ ഓക്കെ, ഒരെണ്ണം പൊട്ടി. ഓക്കെ, അതും പൊട്ടി. ഓക്കെ, അതും പൊട്ടി. എൻ്റെ എയിം സൂപ്പർ എയിം. ഓ, എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് ഇനി ഡ്രാഗനെ കൂടെ കൊന്നാൽ മതി. ഓക്കെ, സ്റ്റോപ്പ് കോളിംഗ് കൊള്ള കേട്ടാ കൈസ്. പടാ, എക്സ്പി എടുക്ക, എക്സ്പി എടുക്ക. Guys, 69 ലെവലേ നമ്മൾ എൻഡർ ഡ്രാഗനെ കൊന്നു. ഓ, ഇനി നമുക്ക് വേറൊന്നുമില്ല, പക്ഷെ നമ്മൾ ഡ്രാഗൺ പർത്ത് കളക്ട് ചെയ്യാൻ മറന്നു, അത് മട്ടത്തര വരുന്നു, അത് സീനില്ല. അപ്പം നമ്മൾ ഇനി എലൈട്ടർ എടുക്കാൻ പോകണം. എലൈട്ടർ എടുക്കുക, നമുക്ക് 51 ലെവലായി. നമ്മൾ വീട്ടിൽ ചെന്ന് പുതിയ അപ്പം നമുക്ക് എലൈട്ടർ കണ്ടുപിടിക്കാൻ പോകും. മറ്റേ സാധനം ഇവിടെ തുറന്ന്, അല്ല ആദ്യം ഇത് എടുക്കട്ടെ. ഇതെങ്ങനെയാണ് എടുക്കുന്നത്? ഇങ്ങനെയല്ലേ? ആ, ഇനി ഇതിൻ്റെ അടിയിൽ പോയിട്ട് ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിൽ പോയിട്ട് ടോർച്ച് ഇങ്ങനെ വയ്ക്കണം. ടോർച്ച് വെച്ചാൽ ഇനിയാണ് ശരിക്കുള്ള റിസ്കി പാർട്ട്. ഓക്കെ ഗൈസ്, ഓക്കെ, ഏ ഇനി NCT കണ്ടുപിടിക്കണം, അതാണ് ഏറ്റവും മുടിഞ്ഞ പാട്. ഓക്കെ ഗൈസ്, ഇനി ഗൈസ് കണ്ടുപിടിക്കുക. സീനില്ല, നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ഒരെണ്ണം പോലും കിട്ടില്ല, ഞാൻ കുറെ നേരമായിട്ട് ഓർഡർ. ഫൈനലി, എത്ര നേരം കൊണ്ട് ഞാൻ ഓർഡർ എന്നറിയാവോ. ഓക്കെ, ഇവിടെ നമുക്ക് എൻ്റർപേൾ ചെയ്ത് പോവാം സീൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ ആദ്യം മറ്റേ ഷൾക്കർ ബോക്സ് ഉണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്, അത് എടുക്കണം. ഓക്കെ, സീനില്ല. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഇവിടെ നിന്ന് കുറച്ച് നമ്മൾ ഇതൊക്കെ കൊന്നു. ഇനി നമുക്ക് അങ്ങോട്ട് പോകണം. ഓ, വോയിഡാണ്, ഇതാണ് സൂക്ഷിക്കാനുള്ളൊരു കാര്യം. ഇവിടെ ഒരേയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഇവിടെ പേടിച്ച്. ഞാൻ ചെറുതായിട്ട് പേടിച്ച് കേട്ടോ, സീരിയസ്ലി ഞാൻ പേടിച്ച്. ഓക്കെ ഓക്കെ, ഇനി എൻ്റർപേൾ ചെയ്യാനേ വഴിയുള്ളൂ, അല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ എൻ്റർപേൾ ചെയ്ത റിസ്ക്കാണ് എൻ്റർപേൾ ചെയ്യണത്. ഇത് പെട്ടെന്ന് പോയിട്ട് എൻ്റർപേൾ ചെയ്യണം. ഓക്കെ, ഇവിടെ ലാൻഡ് ചെയ്യും നമ്മൾ. ഓക്കെ, ആത്തേരെ ആത്തേരെ ആത്തേരെ, സീനില്ല. ഇത് നമ്മളെടുക്കുന്നത് എന്തുകൊണ്ട്?
ഹീലിംഗ്. ഓക്കെ സീനില്ല, പെട്ടെന്ന് നമ്മളെടുത്ത്. ഓക്കെ ഫൈനലി. ഓക്കെ ഓക്കെ, ആ ഇതിനെ കൊല്ലണമല്ലേ പറയുമ്പോൾ. ആ ഓക്കെ ശരിയായി. ഓക്കെ ഫസ്റ്റ് ചെസ്സിൽ എന്തുകൊണ്ടെന്ന് നോക്കാം. അൺബ്രേക്കിംഗ് 3, വാ എനിക്ക് അൺബ്രേക്കിംഗ് 3 ഉണ്ട്. പക്ഷെ എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് എൻ്റെ ഈ ഹെൽമെറ്റിൽ അൺബ്രേക്കിംഗ് 3 ഇല്ല. എനിവേസ് ഫയർ വർക്ക്സ് ഇല്ല, ഇപ്പം ബ്ലൈഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അത് വേറെ ആ അതോ ഇരിപ്പുണ്ട്, അത് അടിയിലാണ് ഇത്തിരി. ഷിത്ത് റിസ്ക്കാണ് എടുക്കണത്, അവിടുന്ന് സൂക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഇനി നമുക്ക് പൊട്ടിക്കാം. ആ ഓക്കെ കൊല്ലി. ആ യേ ഓക്കെ വിഷയം. നമ്മൾ എലക്ട്രോ വെച്ചൊന്ന് പറന്നു നോക്കാം, ചാവോ എന്തോ. ഓക്കെ നമുക്ക് ഇവിടെ നോക്കി നോക്കാം. ഓ സേ വിഷയം. ഓക്കെ ഓക്കെ ലാൻഡ് ലാൻഡ് ലാൻഡ്. ആ ലാൻഡ് ചെയ്തില്ല, ലാൻഡ് മറിപ്പേ, ലാൻഡ് മറിപ്പേ, ലാൻഡ് മറിപ്പേ, ലാൻഡ് മറിപ്പേ. അപ്പൊ ഗൈസ് ഫൈനലി നമ്മൾ